ഹായ് യൂട്യൂബ് ഓണൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ജിൻഡപ്പന്റെ റീസന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാദുഷ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാനലില് അഷിക അശോകൻ എടുത്തിരിക്കുന്ന ഇന്റർവ്യൂ ആണ് അതായത് ഈഗോ ടോക്സിൽ വന്നിട്ട് നമ്മൾ എല്ലാവരും കണ്ടുകാണം അപ്പം അതിൻ്റെ അകത്ത് അഷിക ചോദിക്കുന്നുണ്ട് ഈ ജിൻഡപ്പന് പി ആർ ഉണ്ടോ എന്ന് കാരണം ജിൻഡപ്പൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ നേരിട്ട പ്രശ്നമായിരുന്നു പി ആർ ആണ് നമ്മുടെ നോറയൊക്കെ തന്നെ ഈ അടുത്തായിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജിൻഡപ്പൻ പി ആർ കിട്ടിയിട്ടാണ് കപ്പടിച്ചതെന്നൊക്കെ അപ്പം നോറയടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോറ അപ്പം പറഞ്ഞിരുന്നു ഇനി അടുത്ത തവണ എങ്ങനെ ബിഗ് ബോസിൽ പോവുകയാണ് നമ്മൾ പി ആർ ഒരുക്കിയിട്ട് പോകണമെന്ന് അതിന്റെ കുട്ടൻസ് എന്താണെന്ന് എന്തായാലും ജിൻഡപ്പനെടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പം ജിൻഡപ്പൻ വ്യക്തമായിട്ട് തന്നെ അതിന് ഉത്തരം നൽകിയിട്ടുണ്ട് അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ ജിൻഡപ്പൻ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് ജിൻഡപ്പ്യൂ ജിൻഡപ്പൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസിലേക്ക് പോകുന്ന നേരത്ത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഹാൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഏൽപ്പിക്കും ശരിയായിട്ടുള്ള ഒരു കാര്യ ശരിയല്ലേ ഇപ്പം നിങ്ങളിപ്പം ഒരു നൂറു ദിവസം ഒരിടത്ത് പോവാണ് അപ്പം ആ സമയങ്ങളിൽ വീഡിയോ ഇടാനും അല്ലെങ്കിൽ നിങ്ങള് ബിഗ് ബോസിലാണ് പോകുന്നെങ്കിൽ ബിഗ് ബോസിൽ നിങ്ങളുടെ അപ്ഡേറ്റുകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും കൊടുക്കും നമ്മൾ ഫ്രണ്ട്സിന് കൊടുക്കുമായിരിക്കും ചിലപ്പം നമ്മുടെ റിലേറ്റീവ്സിന് കൊടുക്കുമായിരിക്കും ചിലപ്പം ചില ഏജൻസികളൊക്കെ കൊടുക്കുമായിരിക്കും അപ്പം അവരാണ് ജിൻഡപ്പൻ ഇപ്പം ബിഗ് ബോസിലെ ചില പ്രകടനങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ട് അതിന്റെ അകത്തേക്ക് ഇടും അതിനെയാണ് ഇവർ ഈ പി ആർ എന്ന് വിളിക്കുന്നത് സ്വാഭാവികമല്ലേ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ആണ് ബിഗ് ബോസിൽ പോയെങ്കിൽ നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അയാളുടെ അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാം പേജിലിടും അയാളുടെ ചാനലിൽ കൂടെ തന്നെ ഇല്ലെങ്കിൽ യൂട്യൂബിൽ യൂട്യൂബ് ചാനലാണോ ഉണ്ടെങ്കിൽ പുള്ളിയുടെ കുറെ വീഡിയോസുകളൊക്കെ നമ്മൾ എടുത്തിട്ട് ഇടും അപ്പൊ അതിനെയാണ് ഇവര് പി ആർന്ന് വിളിക്കുന്നതെന്നാണ് പറയുന്നത് ശരിയായുള്ള ഒരു കാര്യമാണ് ഇവിടെ ആരും പി ആർ ഒന്നും കൊടുക്കുന്നില്ല ഒരു ഞാൻ എന്റെ അറിവില് ഞാൻ പറയ വിശ്വസിക്കുന്നത് ഒരു കണ്ടസ്റ്റന്റും പി ആർ ഒന്നും കൊടുക്കുന്നില്ല അവര് ഹാൻഡിൽ ചെയ്യുന്ന അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ ചിലപ്പോൾ വേറെ ആൾക്ക് കൊടുക്കുന്നുണ്ടാവും അതുവഴി അതിൽ ചിലപ്പം ഒരു ലക്ഷം പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും ചിലവർക്ക് രണ്ട് ലക്ഷം ചിലവർക്ക് മില്യൺ പത്ത് ലക്ഷം പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകും അപ്പം അത് കാണുന്ന ആൾക്കാര് അതിലെ കണ്ടസ്റ്റന്റ് ആ ചാനലിൽ കൂടെ അപ്പൊ ആ കണ്ടസ്റ്റന് കുറിച്ചിട്ട് മാത്രമേ അതിൻ്റെ അത് ഉണ്ടാവൂ കാരണം എന്റെ ചാനൽ എന്ന് പറയുമ്പോൾ എന്നെ കുറിച്ച് മാത്രമല്ലേ ഞാനിപ്പോ ബിഗ് ബോസ് പോയിട്ടുണ്ടെങ്കിൽ എന്നെ കുറിച്ച് മാത്രമല്ലേ അതുപോലെ ഒരു സംഭവം മാത്രമാണ് ജിൻ്റപ്പന്റെ കാര്യത്തിൽ നടന്നുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരെല്ലാം പറഞ്ഞത് എന്തൊക്കെയാ ജിൻഡപ്പന് പി ആർ ആണ് എന്തിന് ഓറോ വരെ പറഞ്ഞില്ലേ അപ്പം അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തോ ജിന്റെ പറഞ്ഞ ആ ഉത്തരം എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി അത് കാച്ചി ആയിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ് കാരണം നമ്മുടെ പേജുകൾ നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കും അവ അതുവഴി എന്താ ചെയ്യുന്നത് അതുവഴി അതിലൂടെ അവരെ അവരെ ചില കാര്യങ്ങളൊക്കെ ബി ജി എം ഒക്കെ കേട്ടിട്ട് വീഡിയോ ആക്കി ഇടും അതിനെയാണ് ഇവർ ഈ പി ആർ പി ആർ എന്ന് പറയുന്നത് ഒരാൾക്ക് കപ്പ് കിട്ടും ഒരു സാധാരണക്കാരനെ കപ്പ് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന സാധാരണ ഒരു കുന്തളിപ്പെന്ന് മാത്രമേ എനിക്ക് ഇതിന് പറയാൻ പറ്റുള്ളൂ ഈ ചില സാധാരണക്കാർക്ക് കപ്പ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങളാണ് അവര് പി ആർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കപ്പടിച്ചത് അല്ലെങ്കിൽ അവൻ കപ്പടിക്കാൻ യാതൊരു യോഗ്യനല്ല പിന്നെ എങ്ങനെ കപ്പ് കിട്ടി ആ പി ആർ ആയിരുന്നു ഈ ജനങ്ങള് ഈ എയർപോർട്ടിൽ ജിൻ്റെപ്പനെ കാണാൻ വന്ന ജനങ്ങള് തന്നെ അതിനൊരു സാക്ഷിയാണ് പി ആറ് ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ ജനങ്ങളുടെ സ്നേഹം കൊണ്ടാണോ കിട്ടിയത് എല്ലാവരും പിന്നെ ജിന്നപ്പനെ വോട്ട് ചെയ്ത് എല്ലാം ഏഹ് സാധാരണപ്പെട്ട ആൾക്കാരാണ് അത് നമ്മൾ കണ്ടതാണ് ആ എയർപോർട്ടിൽ വന്നപ്പം സ്വീകരണം ലഭിച്ചപ്പം തന്നെ എന്തോരം പേരാണ് വന്നത് എല്ലാവരും സാധാരണപ്പെട്ട ആൾക്കാരാണ് അപ്പം ഈ ഇതിനൊരു ഉത്തരം കിട്ടി എന്നാണ് ഹൈറ്റേഴ്സിന് ഹേറ്റേഴ്സിനുള്ള ഒരു ഉത്തരമാണ് കേട്ടോ ഇത് അപ്പം ഇതിനൊരു ഉത്തരം കിട്ടി എന്ന് വിചാരിക്കുന്നു എന്തായാലും ജിൻഡപ്പൻ കപ്പടിച്ചത് ഏഹ് ജിൻഡപ്പന്റെ പി ആർ കൊണ്ടാണെന്നുള്ളവർക്കുള്ള ഒരു ഉത്തരമാണിത് ഏഹ് സോഷ്യൽ മീഡിയ പേജ് ഫ്രണ്ട്സിന് കൊടുത്തു അവര് അതിലൂടെ ജിൻഡപ്പന്റെ കാര്യങ്ങൾ അഡ്വർടൈസ് പോലെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റപ്പബൈ അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നത് അപ്പം നിങ്ങൾക്ക് വീണ്ടും നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതായിരിക്കും ടാറ്റാപ്പബൈ താങ്ക് യു